അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ പേരാണ് പഫ്സ് പോള. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഈ ഒരു പോള, കാരണം അത്ര ടേസ്റ്റാണ്. അപ്പോൾ എന്നും എണ്ണയിൽ വറുത്ത സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കൂടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നാല് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള, നിങ്ങൾക്ക് എന്തോരം എരിവുണ്ട് അതിനനുസരിച്ച് മുളക് എടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സവാള എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഗ്രൈൻഡറിൽ നല്ലപോലെ അടിച്ചെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കുക. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സാക്കിയിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിയെടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഒരു 12 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒന്ന് സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. അപ്പോൾ സൈഡ് കളഞ്ഞില്ലെങ്കിൽ വേറൊരു ടേസ്റ്റാണ് അതിന് വരാ. അപ്പോൾ സൈഡ് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അല്ലാതെ ഇതേപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഞാനിവിടെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലിട്ടിട്ട് എങ്ങനെയായാലും നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ മുട്ടെണ്ണ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി. അല്ല, ഞാനിപ്പോൾ ചെറിയ മുട്ടെണ്ണ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തുന്നുള്ളൂ. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ ആയാലും നമുക്കിതൊന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഞാനിതേപോലെ കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ മുട്ടെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ മുട്ടെണ്ണ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുട്ട എടുത്തോ. അപ്പോൾ ഞാനിവിടെ ചെറിയ മുട്ടെണ്ണ എടുത്തിട്ടുള്ളത് അത് കാരണം മൂന്നെണ്ണം എടുത്തു. അപ്പോൾ നിങ്ങൾ വലിയ മുട്ടെണ്ണ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മുട്ട മതിയാവും. ഇപ്പോൾ ഞാൻ മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ പാലൊഴിച്ചാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു നുള്ള ഉപ്പിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അധികം ഉപ്പ് വേണ്ട, ലേശം മതി. കാരണം നമ്മൾ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പാത്രമാണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യോ അതിലേക്ക് ഓയിലോ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യാണ്. അപ്പോൾ നെയ്യോ അതല്ലെങ്കിൽ ഡാൾഡ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഓയിലായാലും കുഴപ്പമില്ല. ചെറുതായിട്ട് ടേസ്റ്റിന് അല്ലാണ്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ആ ഒരു സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ആ മേൽഭാഗത്തേക്കൊക്കെ ആയിട്ട് നന്നായി ഒന്ന് ആക്കി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ്, മുട്ടയുടെ മിക്സും പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് എല്ലാം വേണ്ടിയിട്ട് റെഡി ആക്കി എടുക്കുക. എൻ്റെ ഒരേ ബ്രെഡ് ഈ മുട്ടയുടെ മിക്സിൽ ജസ്റ്റ് എന്താ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ ഇത് വെച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ സൈഡ് ഭാഗം ഒന്ന് ഫുള്ളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ, ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിരിക്കും ഇത് ചെയ്യാൻ. അപ്പോൾ ഞാൻ ദാ ഇതേപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഫുള്ള് ചുറ്റും ആദ്യം ചെയ്തെടുത്തിട്ട് നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ബ്രെഡും ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുട്ടയുടെ മിക്സിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതാ ഇതേപോലെ ഞാൻ സൈഡിൽ ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഹൈറ്റിലായിട്ട് അതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. സൈഡ് ഇത്തിരി പൊക്കി വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഉള്ളിൽ മസാല വെച്ച് ഫിൽ ചെയ്യുന്നതല്ലേ. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഒരു ബ്രെഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് പരമാവധി ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മസാല വെക്കുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പരമാവധി അത് ബ്രെഡ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ മസാല വെച്ച് കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ എണ്ണം ഒന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും ബ്രെഡിൻ്റെ എണ്ണം കൂട്ടേണ്ടത്. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇതേപോലെ തന്നെ ഫിൽ ചെയ്യണം ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ ബ്രെഡ് ആ മുട്ടയുടെ മിക്സിയിൽ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതും ഫസ്റ്റ് തന്നെ സൈഡ് വെച്ചിട്ട് ഫിൽ ചെയ്യുക. അങ്ങനെ ഓരോ ബ്രെഡും മുട്ടയുടെ മിക്സിയിൽ മുക്കി കൊടുത്തിട്ട് അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇത് ഫില്ലായില്ല എന്ന് തോന്നും. പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മസാല പുറത്തേക്ക് വരും. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് സൈഡ് ആദ്യം ഇതേപോലെ നല്ലപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മുട്ടയുടെ മിക്സ് ബാക്കി വന്നെങ്കിൽ ഇതിൻ്റെ മേലെ ഇതാ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫില്ലായി കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലായാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്, കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, അതേപോലെ ഭംഗിക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയുള്ള മസാലയിൽ നിന്ന് കുറച്ച് ലേശം മാറ്റി വെച്ചിരുന്ന് അതായതേപോലെ ഒന്ന്
ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒക്കെ ഇട്ടിട്ട് താഴ്തേപോലെ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നമ്മൾ സാധാ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിലൊരു തട്ട് വെക്കൂലേ, അതേപോലെ ഒരു തട്ട് വെക്കുക, ഒരു നോൺ സ്റ്റിക്കിൻ്റെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ട് അടിയിൽ വെക്കുക. ഞാനിപ്പോൾ ഒരു പഴയ ഒരു ഫ്രൈ പാനാണ് അടിയിൽ വെക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതേപോലെ ഒരു കത്തിയോ അതല്ലെങ്കിൽ സ്പൂൺ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ബ്രെഡ് കാരണം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ സൈഡ് അതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് വേറൊരു ഫ്രൈ പാനിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കുക്കാവാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ ഓയിലായാലും പുരട്ടി കൊടുത്താൽ മതി. ഇനി ഈ ഫ്രൈ പാൻ ഈ പാത്രത്തിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കമഴ്ത്തിയെടുക്കുക. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് എണ്ണയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് അടിഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി കുറച്ചും കൂടി നെയ്യ് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നല്ല ആ ഭാഗത്തേക്കൊന്ന് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അടിയിൽ വേറെ തട്ടൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തേക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യുക, ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ നമ്മളെ പോള നല്ലപോലെ കുക്കായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, ഒരു അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കണ്ടോ. അപ്പോൾ ഞാനിന്ന് ഇതേപോലെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം, കണ്ടോ. അടിയിലൊക്കെ നല്ലപോലെ തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് മതി നമുക്ക് നോമ്പ് വറുക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് അതേപോലെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം, കണ്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.